ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ ലാസ്റ്റ് റൂറൽ മിത്ത് സിനിമ മനുഷ്യൻ ായിട്ട് മാറുന്ന സിനിമ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അതുപോലുള്ള സിനിമകൾ വീണ്ടും ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇനി മുതൽ ക്രൈം ഹൊറർ സിനിമകളുടെ ഒപ്പം തന്നെ ഇടയ്ക്ക് ഒരു റൂറൽ മിത്ത് സിനിമയും കൂടി നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ചേർക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിലീസ് ചെയ്ത ക്രോണോസ് എന്ന സ്പാനിഷ് ഫാന്റസി ഹൊറർ ഡ്രാമയെ കുറിച്ചാണ് മനുഷ്യന്റെ ആയുസ് കൂട്ടാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിലോ എന്ത് രസമായിരിക്കും പ്രായമാകാതെ ഒരുപാട് കാലം ജീവിക്കാം ആരോഗ്യത്തോടെ പക്ഷെ അണ്ണാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ പാരയും കാണും സൈഡ് എഫക്ട്സും കാണും സോ അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കം വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ആ കാലഘട്ടത്ത് ഒരു വലിയ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ആൽക്കമിസ്റ്റ് ഉബർട്ടോ ഫോൾക്കനേലി ചില പല രസായനങ്ങളൊക്കെ കൂട്ടിക്കൊഴച്ച് എന്തൊക്കെയോ വിദ്യകളെല്ലാം ചേർത്തി കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഒരു ഡിവൈസ് കണ്ടുപിടിക്കും അതിന്റെ പേരാണ് ക്രോണോസ് ഡിവൈസ് അവിടെ സീൻ കട്ട് ചെയ്താൽ വർഷങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു വലിയ കെട്ടിടം ഭൂമി കുലക്കത്തിപ്പെട്ട് തകരുന്നു ആ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു അതിന്റെ കൂട്ടത്തിൽ തൊലിയെല്ലാം വെളുവിളെ വെളുത്ത ഒരു ജടത്തിനെ പോലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ കളറിനെ മാർബിൾ ഇൻ മൂൺലൈറ്റ് എന്നാണ് പറയുക ആ മനുഷ്യന്റെ നെഞ്ചത്താണ് ഏതോ ഒരു പലക കുത്തി കയറിയിരിക്കുന്നത് ഹൃദയം പൊളിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടു ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആൽക്കമിസ്റ്റ് ഈ ആൽക്കമിസ്റ്റിന്റെ മുറിയിൽ പല മനുഷ്യന്മാരെയും കൊന്നതിന്റെ അടയാളങ്ങളുണ്ടായിരുന്നു കൊന്ന മനുഷ്യന്മാരുടെ എല്ലാം രക്ത അയാള് ശേഖരിച്ചിട്ടുണ്ട് കഴുത്തറുത്ത നിലയിൽ തൂക്കിയിട്ടാണ് മൃഗത്തെ തൂക്കിയിടുന്ന പോലെയാണ് മനുഷ്യരെ കൊന്നിരിക്കുന്നത് എന്നിട്ട് അവരുടെ രക്തമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്തിരിക്കണെന്ന് ആർക്കും അറിയില്ല ഗവൺമെന്റ് ഈ കാര്യം പുറത്തുവിടില്ല നാട്ടുകാര് പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത പ്രസന്റില് ഒരു അപ്പൂപ്പൻ അപ്പൂപ്പന് ഒരു കൊച്ചുമോളും ഉണ്ട് അപ്പൂപ്പന്റെ ജോലി പഴയ സാധനങ്ങളുടെ വ്യാപാരമാണ് പുള്ളിക്ക് ഒരു ആന്റി ഷോപ്പ് ഉണ്ട് പഴയ സാധനങ്ങൾ മേടിക്കുക വിൽക്കുക ഇതാണ് പുള്ളിയുടെ പരിപാടി സാധാരണ ഒരു ജീവിതം അപ്പോഴാണ് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നിട്ട് അവിടെയുള്ള എല്ലാ ശില്പങ്ങളെയും ചെക്ക് ചെയ്ത് നോക്കുക ഒന്നും മിണ്ടുന്നില്ല എല്ലാത്തിന്റെയും കവറൊക്കെ മാറ്റി നോക്കുന്നുണ്ട് അപ്പൂപ്പൻ ചോദിക്കും തനിക്ക് എന്താണ് വേണ്ടത് ഞാൻ സഹായിക്കണോ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അതിനാ ചെറുക്കൻ ഒന്നും മിണ്ടില്ല അവസാനമായിട്ട് ഏതൊരു ശില്പം കൂടി തുറന്നു നോക്കിയിട്ട് അയാൾ ഇറങ്ങിപ്പോകും അത് കഴിഞ്ഞ് അപ്പൂപ്പൻ നോക്കുകയാണ് ഇയാൾ എന്തിനെയാണ് ഇങ്ങനെ തപ്പിയത് ആ ചെറുപ്പക്കാരൻ അവസാനമായിട്ട് നോക്കിയ ശില്പം അപ്പൂപ്പ ൂപ്പൻ നോക്കുമ്പോൾ അതിന്റെ കണ്ണ് പൊട്ടിയിട്ടുണ്ട് കണ്ണിന്റെ ഭാഗം പുള്ളി അത് മുഴുവനായിട്ടും തുറന്നു നോക്കും പഴയൊരു ശില്പം വലിയ വ്യത്യാസം കണ്ണ് പൊട്ടിയിട്ടുണ്ട് അതെടുത്ത് സ്വന്തം ടേബിളിലേക്ക് വെക്കുകയാണ് പൂപ്പൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ശില്പത്തിനകത്ത് നിന്ന് കുറെ പാറ്റകൾ ഇറങ്ങി വരുന്നു ഈ പാറ്റകളെ കണ്ട് കൊച്ചുമോൾ പേടിക്കും എന്ന് വിചാരിച്ച അവൾ വില്ലത്തിയാണ് പുസ്തകം എടുത്ത എല്ലാ പാറ്റകളെയും അവള് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയാണ് സോ ഈ സ്റ്റാച്ചുവിന്റെ അകത്ത് എവിടെയോ പൊള്ളയാണ് അതിനകം ക്ലീൻ ആക്കാനുണ്ടെന്ന് അപ്പൂപ്പനും മനസ്സിലായി ഏത് ഭാഗമാണ് പൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങേര് തട്ടി തട്ടി നോക്കും കൂടുതൽ ഗ്യാപ്പ് ഉള്ളത് അതിന്റെ ബേസ്മെന്റിലാണ് സോ അപ്പൂപ്പൻ ആ ശില്പത്തിന്റെ ബേസ്മെന്റ് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പൊതി ആ പൊതിക്കകത്ത് ഒരു കയ്യാമ പോലത്തെ സ്വർണം കൊണ്ടുള്ള ബർക്കർ അതെന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല അപ്പൂപ്പനും മനസ്സിലായിട്ടില്ല അപ്പോഴാണ് കടയ്ക്ക് അകത്ത് വന്ന് കുറച്ചു നേരത്തെ അകത്ത് വന്ന് ചേർക്കാൻ പുറത്ത് വേറെ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അവിടുണ്ടായിരുന്ന രണ്ടു പേര് ഒരു ഇംഗ്ലീഷുകാരനെയാണ് വിളിക്കുന്നത് ഇത് സ്പെയിൻ ആണ് നാട് അവിടെ സ്പാനിഷ് ആൾക്കാരാണ് ഉണ്ടാവുക പക്ഷെ അവര് വിളിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരനെയാണ് ഇംഗ്ലീഷുകാരനോട് നിങ്ങൾ ചോദിച്ച സ്റ്റാച്ചു ഞങ്ങൾക്ക് കിട്ടിയെന്ന് അവര് പറയും ആ കാര്യം ഇംഗ്ലീഷുകാരൻ പുള്ളിയുടെ അമ്മാവന്റെ അടുത്ത് വന്ന് പറയാണ് പുള്ളിയുടെ അമ്മാവനാണെങ്കിൽ അടച്ചിട്ട മുറിയിൽ ക്വാറന്റൈനിലിരിക്കുകയാണ് ഏതോ മാറാ രോഗത്തിന് അടിമയാണെന്ന് തോന്നുന്നുണ്ട് പുള്ളി ഇംഗ്ലീഷുകാരൻ പറയും അമ്മാവാ നിങ്ങൾ ചോദിച്ച പോലത്തെ മറ്റൊരു പ്രതിമയും കൂടി കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ വിശ്വാസമല്ല ഞാൻ ഒരുപാട് കാലമായിട്ട് സെർച്ച് ചെയ്യുന്നല്ലേ ഇപ്പൊ നമ്മുടെ ജോലിക്കാർ തന്നെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മാവൻ ദേഷ്യപ്പെട്ട് നീ ഇതെല്ലാം തമാശയാണെന്ന് വിചാരിച്ചോ ഇതിന്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയില്ല നിനക്ക് തന്ന ജോലി ആദ്യം നീ വൃത്തിയായിട്ട് ചേടാം ഇതൊന്നും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല അതുകൊണ്ട് നീ തന്നെ നേരിട്ട് ആ സ്റ്റാച്ചു ഉള്ള സ്ഥലത്തേക്ക് പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരണം സോ ഇംഗ്ലീഷ്കാരൻ തന്നെ നേരിട്ട് നമ്മുടെ അപ്പൂപ്പന്റെ കടയിലേക്ക് വരികയാണ് വന്നറിയാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഈ സ്റ്റാച്ചു കാണുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി ഞാൻ ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ചോദിക്കുന്ന പണം മുഴുവനായിട്ടും കൊടുക്കും എന്നിട്ട് പാക്ക് ചെയ്യാൻ പറയും ആള് കാണാൻ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ചിരിക്കുന്നൊക്കെയുണ്ട് കൊച്ചിന് മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൂപ്പൻ സ്റ്റാച്ചു പാക്ക് ചെയ്ത് കൊടുക്കും അതിനകത്തുനിന്ന് കിട്ടിയ ഡിവൈസിന്റെ കാര്യമൊന്നും പറയുന്നില്ല ആ ഇംഗ്ലീഷുകാരൻ പോയി കഴിഞ്ഞിട്ട് അപ്പൂപ്പനും കൊച്ചുമോ ും ഡിവൈസ് വീണ്ടും എടുത്ത് അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഒന്നും മനസ്സിലാകുന്നില്ല അതിന്റെ മുകളില് ഒരു ഭാഗത്തായി തിരിക്കാനുള്ള ഒരു ചെറിയ ഡിസ്ക് ഉണ്ട് അപ്പൂപ്പൻ അത് പിടിച്ച് തിരിക്കുമ്പോൾ ഈ ആമത്തോടിനകത്ത് നിന്ന് കുറെ കൈകള് പുറത്തേക്ക് വരും എട്ട് കാലിയെ പോലെ പെട്ടെന്നാണ് ഈ കൈകൾ അപ്പൂപ്പന്റെ കൈയിലേക്ക് വലിഞ്ഞ് മുറുകി പിടിക്കുന്നു അത് കൈകളിലേക്ക് കുത്തിയിറങ്ങും അപ്പൂപ്പൻ ബലായിട്ട് ആ ഡിവൈസ് പിടിച്ച് കൈയിൽ നിന്ന് പറിച്ചെടുക്കും എന്നിട്ട് ഇതിലെന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇതിനടുത്ത് പോകണ്ട കൈ മുറിയുമ്പോളെ മാറി നിക്കുന്നു പറഞ്ഞ് അത് വീണ്ടും എടുത്ത് പെട്ടിയിലാക്കി ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ അപ്പൂപ്പന് ഉണ്ട് ഭാര്യ ഒരു ഡാൻസ് ടീച്ചറാണ് അപ്പൂപ്പന്റെ കൈ മുറിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ഭാര്യ മരുന്ന് വെച്ച് കൊടുക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഗ്ലാസ് തട്ടി മുറിഞ്ഞതാണെന്നാണ് അപ്പൂപ്പൻ പറയുക സത്യം പറയില്ല അപ്പം അപ്പൂപ്പന്റെ കൈ മുറിഞ്ഞ ഭാ ഈ പാറ്റയുടെയും ചീവിടിന്റെ ഒക്കെ കാലുകൾ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു സാധനം കിട്ടും ഇത് എന്തോ ഒരു തേനീച്ചയുടെ കാല് പോലുണ്ടെന്ന് അമ്മൂമ്മ പറയും അത് കഴിഞ്ഞ് രാത്രിയായി അപ്പൂപ്പന് ഭയങ്കര ദാഹം വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല ഫ്രിഡ്ജിനകത്ത് രക്തം പുരണ്ട ഇറച്ചി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോ അപ്പൂപ്പന് തിന്നാൻ തോന്നുക ആ ഡിവൈസ് ഇറക്കിയ ഭാഗത്ത് ഭയങ്കര ചൊറിച്ചല്ല സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചല്ല ഡ്രഗ്സ് അടിച്ച ആൾക്കാരുടെ പോലത്തെ അവസ്ഥയായി സൊ സഹിക്ക വയ്യാതെ അപ്പൂപ്പൻ വീണ്ടും ആ ഡിവൈസ് എടുക്കാണ് കയ്യിൽ എന്നിട്ട് ആരും കാണാതെ താഴത്തേക്ക് വന്ന് ആ ഡിവൈസ് ടുത്ത് കയ്യില് വെച്ച് വീണ്ടും തിരിക്കും അതിന്റെ കാലുകൾ പുറത്തേക്ക് വരുന്നു അപ്പൂപ്പനീട്ട് ഒരൊറ്റ മുറക്ക് പുളിയുടെ ശരീരമൊക്കെ ഷോക്ക് അടിച്ച പോലെ കിടന്ന് വരയ്ക്കുന്നുണ്ടാവും അതിനകത്തുനിന്ന് മറ്റൊരു കൈയും കൂടി പുറത്തേക്ക് വന്ന് അപ്പൂപ്പന്റെ ഞരമ്പിലേക്ക് കുത്തിയിറങ്ങും ഈ ഡിവൈസിനകത്ത് ചീവീട് പോലെ എന്തോ ഒരു സാധനം അത് അപ്പൂപ്പന്റെ രക്തം കുടിക്കുന്നുണ്ടാവും പുളിയുടെ ബോധം പോയി കുറച്ച് കഴിയുമ്പോൾ ആ ഡിവൈസ് പിടിവിടും അത് കഴിഞ്ഞിട്ടാണ് അപ്പൂപ്പന് ബോധം വരുന്നത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ സംഘടനകളെല്ലാം കണ്ടിട്ട് നമ്മുടെ കൊച്ചുമോള് അവള് കോണിപ്പടി തന്നെ നിപ്പുണ്ട് അപ്പൂപ്പൻ പറയും എനിക്കൊന്നുമില്ല മോളെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഐ മോക്കെ നീ പേടിക്കണ്ട ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ മോളെയും വിളിച്ചിട്ട് തിരിച്ചു തന്റെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങാണ് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു ഒരുങ്ങി കണ്ണാടി നോക്കുമ്പോണ്ട് മുഖത്തൊരു മാറ്റം പ്രായം കുറഞ്ഞ പോലെ മുഖത്തെ ചുളുവൊക്കെ കുറഞ്ഞിട്ടുണ്ട് മീശ എടുത്ത ഒന്നുകൂടി വെച്ചിട്ട് പുള്ളി മീശ എടുക്കും പഴയതിലും നല്ല ആരോഗ്യം ഫീൽ ചെയ്യുന്നുണ്ട് ഭാര്യയ്ക്ക് ഒരു ഉമ്മെടുത്തിട്ട് ഞാൻ മീശയെടുത്തു ഇപ്പൊ എങ്ങനെയുണ്ട് ഭംഗി വെച്ചോ സുന്ദരനായോ ചെറുപ്പായോ എന്നൊക്കെ ചോദിക്കുമ്പോ ഭാര്യ ചിരിക്കാണ് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ കാറെടുത്ത് തന്റെ ഷോപ്പിലേക്ക് വരും തുറന്ന് നോക്കുമ്പോഴാണ് കടയിലെ എല്ലാ സാധനങ്ങളും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ആരൊക്കെയോ കടക്കകത്ത് കയറി എല്ലാം തല്ലി പൊട്ടിച്ച് എന്തിനോ വേണ്ടി പരതിയിരിക്കുകയാണ് അതെന്തിനാണെന്ന് മനസ്സിലായി ടേബിളില് ഒരു കാർഡ് കാർഡുണ്ടാവും ഒരു വിസിറ്റിംഗ് കാർഡ് ഡെല്ലാ ഗ്വാഡിയ എന്റർപ്രൈസസ് ആ വിസിറ്റിംഗ് കാർഡിലുള്ള ഫാക്ടറിയിലേക്ക് പോവുകയാണ് അപ്പൂപ്പൻ ഒരു പെട്ടിയായിട്ട് അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ രോഗിയായ അപ്പൂപ്പനുണ്ട് പുള്ളിയാണ് വില്ലൻ അങ്ങേര് പറയും നിനക്കെന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല നാൽപ്പത് വർഷം നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ സാധനം തേടി നടക്കുകയാണ് നാൽപ്പത് വർഷം മുന്നേ ാണ് ഈ മാനുസ്ക്രിപ്റ്റ് എന്റെ കയ്യിലേക്ക് കിട്ടുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൽക്കമിസ്റ്റ് എഴുതിയതാണ് ഈ മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഡിവൈസിന്റെ യൂസേജ് ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ അപ്പൻ അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ഇൻസെക്ടിന്റെ പടമുണ്ട് ഇതെന്താണെന്നെങ്കിൽ ചോദിക്കുമ്പോൾ വില്ലം പപ്പം പറയും ഈ ഡിവൈസിനകത്ത് ഒരു ഇൻസെക്റ്റ് ഉണ്ട് ഈ ഭൂമിയിൽ നൂറോളം വർഷങ്ങൾ ജീവിക്കാൻ പല ഇൻസെക്ടുകൾക്കും കഴിയും അതിലൊന്നിനെയാണ് ആൽക്കമിസ്റ്റ് ഈ ഡിവൈസിനകത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മുടെ പൂപ്പൻ ചോദിക്കുമ്പോൾ വില്ലം പറയും നിങ്ങൾ എന്നെ ഒന്ന് നോക്കൂ മരിച്ചോണ്ടിരിക്കാൻ ഒരുപാട് കീമോ ചെയ്യുന്നുണ്ട് റേഡിയോ ചെയ്യുന്നുണ്ട് സൈക്കോ ചെയ്യുന്നുണ്ട് എന്റെ ശരീരത്തെ പല അവയവങ്ങളും നശിച്ചു കഴിഞ്ഞു തന്റെ കയ്യിലുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് ഒരുപാട് വർഷങ്ങൾ ജീവിക്കാം ആരോഗ്യവാനായിട്ട് ജീവിക്കാം അതാരുടെ കയ്യിലാണോ ഉള്ളത് അവന് മരണമില്ലാത്ത ജീവിതമാണ് എന്നും പറഞ്ഞിട്ട് വില്ലൻ ഞാനിത് ഇത്രയും കാലം തേടി നടക്കുകയായിരുന്നു ഇതെന്റേതാണെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ കൊണ്ടുവന്ന പെട്ടി വലിച്ചെടുക്കാൻ നോക്കും അപ്പൊ നമ്മുടെ അപ്പൂപ്പം വിടില്ല ഇതെനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ച് വലിക്കാൻ നോക്കുമ്പോഴാണ് വില്ലൻ കാണുന്നത് അപ്പൂപ്പന്റെ കൈകളും മുറിഞ്ഞിട്ടുണ്ട് നീ ഇതുപോലെ ഉപയോഗിച്ചോ എന്നേര് ചോദിക്കുമ്പോൾ നമ്മുടെ പൂപം പറയും അതെ ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എനക്ക് അറിയില്ല അതിന് ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ചില ദൂഷ്യവശങ്ങളുണ്ട് അതൊന്നും അറിയാതെയാണ് നീ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നിനക്കിത് താങ്ങാനുള്ള ശക്തിയില്ല എനിക്ക് തന്നേക്ക് നിനക്ക് വേണ്ടത് എന്തും ഞാൻ നിനക്ക് തരാം അത് കേട്ട് നമ്മുടെ അപ്പൂപ്പൻ എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല തനിക്ക് അത്രയും നിരാശയാണെങ്കിൽ എന്റെ കടയൊക്കെ തല്ലി പൊളിച്ചല്ലേ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അയാൾക്ക് ആ പെട്ടിയും കൊടുത്തിട്ട് ഇറങ്ങി വരും ഈ കിളവനത് തുറന്നു നോക്കുമ്പോണ്ട് അതിനകത്ത് രണ്ട് പൂട്ട് സോ അപ്പൂപ്പൻ ഇയാളെ കാണാൻ വന്നത് ആ ഡിവൈസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞു പക്ഷെ വില്ലൻ പുറകിൽ നിന്ന് വിളിച്ചു പറയും നീ കളിച്ചോളൂ ഇപ്പൊ കളി പ്പാട്ടം നിന്റെ കയ്യിലല്ലേ നീ കളിച്ചോളൂ പക്ഷെ അത് കളിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്റെ കയ്യിലാണ് അതുകൊണ്ട് ഉറപ്പായും നീ എന്നെ തേടി വരും അപ്പൂപ്പൻ അത് കാര്യാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു ഓടി വരുകയാണ് വന്ന് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഡിവൈസ് നോക്കുമ്പോൾ അത് കാണുന്നില്ല തന്റെ കൊച്ചുമോളാണ് അതെടുത്തേന്ന് അപ്പൂപ്പനെ മനസ്സിലായി അപ്പൂപ്പൻ അവളുടെ പേരും വിളിച്ച് ഓടി ടെറസിലേക്ക് വരുകയാണ് അവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് അവിടെയാണ് കൊച്ചുമോൾ ഒളിച്ചിരിക്കുക ഒളിച്ച് കളിക്കുന്ന അവിടെ അകത്ത് കയറി നോക്കുമ്പോൾ അവൾ ഒരു വലിയ ക്ലോത്തിന് പുറകെ ഒളിച്ചിരിക്കുകയാണ് അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് പറയും എനിക്ക് മനസ്സിലായി ഈ സാധനം അപ്പൂപ്പൻ എന്ത് എന്തെങ്കിലും ദോഷം വരുത്തോന്ന് പേടിച്ചിട്ടാണ് നീ അത് ഒളിച്ചു വെക്കുന്നത് നിന്നെപ്പോലെ പോലെ തന്നെയായിരുന്നു നിന്റെ അച്ഛനും ഞാൻ സിഗരറ്റ് വലിക്കുന്ന കണ്ട് പേടിച്ചിട്ട് അവൻ സിഗരറ്റ് ഒളിച്ചു വെച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ വലി നിർത്തില്ല എന്ന് അവൻ മനസ്സിലായി അവനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ പുകവലി നിർത്തി എന്റെ മോള് പേടിക്കണ്ട ഞാൻ എനിക്ക് ദോഷം വരുന്നത് പോലെ ഒന്നും ചെയ്യില്ല എനിക്ക് ഇത്രയും സ്നേഹം തരാൻ എന്റെ മോളുണ്ടല്ലോ അപ്പൂപ്പൻ ഒന്നും ചെയ്യില്ല മോള് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ മോളെ വിളിക്കും എന്നിട്ട് ആ ഡിവൈസ് എവിടെയാണോ ചോദിക്കും അവളുടെ കരടിപ്പാവയുടെ അകത്താണ് അവൾ ആ ഡിവൈസ് ഒളിച്ചു വെച്ചിരിക്കുന്നത് കൂപ്പൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാലും വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അപ്പൂപ്പൻ ഈ ഡിവൈസ് എടുത്ത് നെഞ്ചിലേക്ക് വെക്കും കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അങ്ങേരുടെ ചെസ്റ്റിന്റെ ഭാഗം ആ ഭാഗത്തെ ചുളുവൊക്കെ മാറിയിട്ടുണ്ട് മുറിപ്പാടും പോയി അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് പുള്ളി ഭാര്യനെയും വിളിച്ച് കൊച്ചുമോളെയും വിളിച്ച് പാർട്ടിയിലേക്ക് വരുകയാണ് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൂക്കിന്റെ പാലം തകർന്ന് രക്തം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പൂപ്പൻ കാണാം ആ രക്തം കാണുമ്പോൾ അപ്പൂപ്പനും പുള്ളിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് ചിലർക്ക് പെട്ടെന്ന് മൂക്കിൽ രക്തം വരുന്ന രോഗങ്ങളുണ്ടാവും അതുപോലെയാണ് ഈ ചേട്ടന്റെ പുള്ളിക്കാരി മുമൊക്കെ തുടച്ചിട്ട് മൂക്കെല്ലാം കഴുകി ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഐ സോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇയാൾ പോയി കഴിയുമ്പോൾ വാഷ് പേസിന്റെ മുകളിലായിട്ട് കുറച്ച് രക്തമുണ്ട് അത് കാണുമ്പോൾ അപ്പൂപ്പനെ കുടിക്കാൻ തോന്നാം പുളി അത് കുടിക്കാൻ വേണ്ടി സെറ്റാക്കി വലിക്കാൻ നേരം ഒരു തടിയൻ ബാത്റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരും അയാൾ ഈ രക്തം കണ്ടിട്ട് ഇതെന്താ രക്തം ഇവിടെ മൊത്തം ആകെ വൃത്തിയേടായല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രക്തമെല്ലാം കഴുകിക്കളയും പണ്ടറെക്കാൽ പക്ഷെ ഇവന് വരാൻ കണ്ട നേരം എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് താഴെ നിലത്തായിട്ട് ഒരു നാല് തുള്ളി രക്തം കാണുന്നത് ുള്ളി ഒരുമിച്ച് പുള്ളി നിലത്ത് കടന്ന് നായ്ക്കളെ പോലെ ആ രക്തം നക്കിയെടുക്കും അപ്പോഴാണ് ബാത്റൂമിലേക്ക് ആരോ കേറി വരുന്ന കേറി വന്ന ആൾ അപ്പൂപ്പന്റെ മണ്ടക്ക് ഒരറ്റ ചവിട്ടാണ് പുള്ളിക്കാരന്റെ ബോധം പോയി അയാൾ അപ്പൂപ്പനെയും വലിച്ചെടുത്തോണ്ട് പോകും പാർട്ടിയുടെ പുറത്തേക്ക് വന്നിട്ട് അപ്പൂപ്പന്റെ കാറിൽ തന്നെ പുള്ളിനെയും കയറ്റി ഇയാള് വലിയൊരു കുന്നിന്റെ മണ്ടയിലേക്ക് വരുകയാണ് നമ്മൾ നേരത്തെ കണ്ട ഇംഗ്ലീഷുകാരനാണത് ഇയാള് അപ്പൂപ്പന് ബോധം വരുമ്പോ പുള്ളിനെ വലിച്ചു പുറത്തേക്കിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ ഡിവൈസ് എവിടെയാടും എന്റെ അങ്കിൾ എന്നെ കൊല്ലും അത് കിട്ടിയില്ലെങ്കിൽ ആ വയസ്സെന്റെ തൊല്ലയും താങ്ങാൻ പറ്റുന്നില്ല തന്റെ ഈ വാശിപിടുത്തം എനിക്ക് സഹിക്കുന്നില്ല സോ സത്യം പറയും ആ ഡിവൈസ് എവിടെയാണ് അതെനിക്ക് വേണം എന്നെ എന്ത് ചെയ്താലും ഞാനത് തരില്ല എന്ന് അപ്പൊ പറയുമ്പോൾ ഇംഗ്ലീഷ് കാരൻ താൻ തന്നെ വെച്ചോ ഏമാനെന്ന് പറഞ്ഞ് തരാനുള്ള ഭിത്തി എൻ്റെ കയ്യിലുണ്ട് ഞാനത് കാണിച്ചരാ എന്ന് പറഞ്ഞിട്ട് ഒരിഞ്ഞടി കൊടുക്കും മുഖത്തന്നെ ഇട്ട് ഒരുപാട് തവണ കുത്താണ് ഇടിച്ചിടിച്ച് അപ്പൂപ്പം മരിച്ചോ എന്നറിയാൻ പാടില്ല അനക്കൂല്ല ഒരനക്കൂല്ല സോ ഇയാളുടെ പണി തീർന്നു എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷുകാരൻ അപ്പൂപ്പനെ കാറിനകത്ത് കയറ്റിയിട്ട് അവര് വന്ന് നിൽക്കുന്ന കുന്നിന്റെ മണ്ടേന്ന് താഴത്തേക്ക് കാറോടുകൂടി അപ്പൂപ്പനെ തള്ളിയിടും അപ്പൂപ്പൻ കാറുമായിട്ട് വന്ന് നിലത്തടിച്ച് വീണ് അതേ സ്പോട്ടി വെച്ചെന്നെ മരിക്കുകയാണ് കഥ തീർന്നു അപ്പൂപ്പന്റെ കഥ അത് കഴിഞ്ഞ അടുത്ത സീനി ബോഡി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ മരണ വേണ്ടി കൊണ്ടുപോകാനായിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സ്ഥലങ്ങളൊക്കെ വെച്ച് കെട്ടി വളരെ വൃത്തിയായിട്ടാണ് കൊണ്ടുപോവുക അപ്പൊ അങ്ങനെ വെച്ച് കെട്ടുന്ന സ്ഥലം അപ്പൊ അവിടെ വെച്ച് ഒരു കൃതാപുകാരൻ അപ്പൂപ്പന്റെ ബോഡിയിൽ പല സ്ഥലങ്ങളും തുന്നി ചേർക്കുന്നുണ്ട് സൂചി ഉപയോഗിച്ചിട്ട് ഈ സമയത്ത് അപ്പൂപ്പൻ മരിച്ചറിഞ്ഞ് വില്ലൻ അനന്തരവന്റെ മൂക്ക് തല്ലിപ്പൊട്ടിക്കും നീ എന്ത് പണിയട കാണിച്ചത് അയാളെ കൊല്ലാൻ പാടില്ലായിരുന്നു മരിച്ചു എന്ന് ഉറപ്പാണോ അയാളുടെ ഹൃദയം നീ പരിശോധിച്ചിരുന്നോ ഇംഗ്ലീഷ് പറഞ്ഞു മരിച്ചു എന്നുള്ള ഉറപ്പാണ് ഞാനല്ല കൊന്നത് അയാൾ തന്നെ മരിച്ചതാ ആക്സിഡന്റ് ആണ് സംഭവിച്ചത് അയാളുടെ ഹൃദയം നിലയ്ക്കാതെ പിന്നെ മരിച്ചു എന്നാരെങ്കിലും പറയോ അത് കേട്ട് വില്ലൻ അപ്പൂപ്പം പറയും നിനക്ക് ഒന്നും അറിയില്ല നീ മണ്ടനാണ് അയാളുടെ ശരീരത്ത് ആരെങ്കിലും സൂചി കൊണ്ട് കുത്തുവാണെങ്കിൽ വീണ്ടും അയാളുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ നേരിട്ട് ചെന്ന് അയാളുടെ മരണം ഉറപ്പാക്കണം ഹൃദയം നിലച്ചോ എന്നുള്ളത് ഉറപ്പാക്കണം അങ്ങനെ ഇംഗ്ലീഷ് അടി കിട്ടിയ മൂക്കത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് നമ്മുടെ അപ്പൂപ്പന്റെ മരണ ചടങ്ങിന് വരുകയാണ് വന്ന് പെട്ടി കിടക്കുന്ന അപ്പൂപ്പന്റെ മൂക്കി പിടിച്ച് അമർത്തി നോക്കൂ അവൻ പുള്ളി പിടയ്ക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അനക്കൊന്നുമില്ല സോ ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അണ്ണം മാറി നിൽക്കാണ് അത് കഴിഞ്ഞ് ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുവന്നു നമ്മൾ നേരത്തെ കണ്ട കൃതാപുകാരനല്ലേ അയാൾ തന്നെയാണ് ബോഡി ദഹിപ്പിക്കുന്നത് മെഷീൻ കത്തേക്ക് തള്ളി വിടുന്നതിന് മുന്നേ തീ കത്തിച്ച് നോക്കുമ്പോൾ ഗ്യാസിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് സോ ഇയാൾ കംപ്ലൈന്റ് നോക്കാൻ വേണ്ടി ഗ്യാസ് കണക്ഷൻ കൊടുത്ത ഭാഗത്തേക്ക് വരും എന്നിട്ട് കണക്ഷനൊക്കെ നേരാക്കിയിട്ട് നേരക്കിയിട്ട് തിരിച്ച് പെട്ടിയുടെ അടുത്തേക്ക് വന്ന് തീ കൊളുത്തി നോക്കുമ്പോൾ പെട്ടി തുറന്നിരിക്കുക അത് തന്നാലെ തുറന്നാന്ന് വിചാരിച്ചിട്ട് അകം നോക്കാതെ പുള്ളി ആ പെട്ടി അടച്ച് തീയിനകത്തേക്ക് പെട്ടി തള്ളിയിടും തീ ആളി കത്തുന്നു അടുപ്പും അടച്ചു വെച്ച് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ മൂക്കപ്പം വരുന്നത് ഇംഗ്ലീഷ് മരിച്ച അപ്പൂപ്പന്റെ ബന്ധുവാണ് അവസാനമായിട്ട് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ കൃതാവുകാരം പറയും പിന്നെന്താ നേരെ ചെന്ന് കണ്ടോ അക വേവുന്നുണ്ട് വേണെങ്കിൽ കൂടെ കടന്ന് വെന്തോളം പറയും മൂക്കനാണെങ്കിൽ അപ്പൂപ്പം കത്തി കരിയാണല്ലോ അത് കണ്ട് പുള്ളിക്ക് സന്തോഷമാകും എല്ലാ കുഴപ്പവും തീർന്നു കഴിഞ്ഞു പക്ഷെ യഥാർത്ഥത്തി അപ്പൂപ്പൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് തെരുവിലെ ഗാർബേജ് ഒരു പുതപ്പൊക്കെ പൊതിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഭാര്യ ഫോൺ എടുക്കും ഇദ്ദേഹം ഭാര്യയുടെ പേര് വിളിക്കും മെഴ്സഡീസ് ഭാര്യ ഭർത്താവിന്റെ സ്വരം കേൾക്കുമ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും വിചാരിച്ചിട്ട് അമ്മുമ്മ കോൾ കട്ട് ചെയ്യും പക്ഷെ അതേ കോള് കൊച്ചുമോള് കേൾക്കുന്നുണ്ട് അവൾക്കറിയാം അല്ലെങ്കിൽ അവള് വിശ്വസിക്കുന്നുണ്ട് അപ്പൂപ്പം മരിച്ചു അവൾ കാത്തിരിക്കും അതേപോലെ അപ്പൂപ്പൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഇവൾ അപ്പൂപ്പനെയും വിളിച്ചുകൊണ്ട് അവളുടെ ടെറസില് ആ സ്റ്റോറേജ് മുറിയിലേക്ക് പോകും എന്നിട്ട് അവിടെ അപ്പൂപ്പനെ കിടക്കാൻ വേണ്ടി ഇവളൊരു പെട്ടി തയ്യാറാക്കുകയാണ് പെട്ടെന്നാണ് ലൈറ്റടിക്കുന്ന സൂര്യവിളിച്ച അകത്തേക്ക് വരുന്നത് ഈ വെളിച്ചം കൊണ്ടു കഴിയുമ്പോൾ ട്രാക്കുളനെ പോലെ അപ്പൂപ്പം കരിയാൻ തുടങ്ങും വെളിച്ചം കൊള്ളാൻ പാടില്ല പ്രയത്തെ പോലെയാണ് ഇപ്പൊ അപ്പൂപ്പൻ സോ പകൽ സമയത്ത് അപ്പൂപ്പം പെട്ടിക്കകത്താണ് കിടക്കുക വീണ്ടും രാത്രിയാവുന്നു തന്നെ കൊല ചെയ്ത ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൂപ്പൻ വീണ്ടും ആ ഫാക്ടറിയിലേക്ക് വരികയാണ് ാണ് പക്ഷെ അപ്പൂപ്പന്റെ പുറകെ തന്നെ കൊച്ചുമോളും വന്നിട്ടുണ്ടാവും നീ എന്തിനാണ് ഈ മോളെ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ അവൾ ആ ഡിവൈസ് എടുത്ത് കാണിക്കും അത് തരാൻ വേണ്ടി വന്നാണെന്ന് പറയും അപ്പൊ അപ്പൂപ്പം മോളെയും വിളിച്ചുകൊണ്ട് വില്ലന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് മെല്ലെ മോളെ മാത്രം ഒരു വിൻഡോ കൂടെ വില്ലന്റെ മുറിക്ക് അകത്തേക്ക് കടത്തിവിടും എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ ബുക്ക് അടിച്ചു മാറ്റി കൊണ്ടുവരാൻ പറയും ഇവൾ അപ്പൂപ്പം പറഞ്ഞ പോലെ തന്നെ ആ ബുക്ക് എടുത്തുകൊണ്ട് വരികയാണ് പക്ഷെ അത് വില്ലൻ കാണുന്നുണ്ട് നമ്മുടെ പാപ്പൻ അത് തുറന്ന് നോക്കുമ്പോൾ ആ പുസ്തകത്തിനകത്തുണ്ടായിരുന്ന പേജുകളെല്ലാം കീറി മാറ്റിയിരിക്കുന്നു അപ്പോഴാണ് വില്ലൻ വരുന്നത് അതിനകത്തുള്ള പേജുകളെല്ലാം ഞാൻ കഴിച്ചു തിന്നു ഇനി നിനക്കറിയില്ല ആ ഡിവൈസ് ഉപയോഗിച്ചാൽ എന്തൊക്കെ വിപത്തുകൾ ഉണ്ടാകുമെന്ന് അപ്പൊ അപ്പൂപ്പൻ പറയും നീ എന്നെ കാണുന്നില്ലേ മരണമില്ലാ ആ ജീവിതമെന്ന് നീ എന്നോട് പറഞ്ഞു പക്ഷെ എന്റെ മുഖം നോക്ക് എന്റെ സ്കിന്നു നോക്ക് എന്റെ അവസ്ഥ കണ്ടോ എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിനെ വില്ലം പറയും നിന്റെ ഈ സ്കിന്നിന്റെ കാലം കഴിഞ്ഞു അത് പീൽ ഓഫ് ചെയ്ത് കളയി ഉരിച്ചു കളയായി അതിന്റെ ആവശ്യമില്ല നിനക്ക് നീ ഒരു പുതിയ പിറവിയാണ് അപ്പൂപ്പൻ സ്കിന്ന് പറിക്കുമ്പോ അത് കയ്യോടെ പോരുന്നുണ്ട് പക്ഷെ അകത്ത് നല്ല സ്കിന്നൊന്നും ഒരു ജാതി വെളുത്ത സ്കിന്ന ഞാൻ പഴയ പോലെ ആവണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് മിസ് ചെയ്യുന്നത് എനിക്ക് എന്താണ് കുഴപ്പം അതിന് വില്ലൻ തന്ത പറയും രക്തം മനുഷ്യരക്തം അത് കുടിച്ചാൽ മാത്രമേ നിനക്ക് പഴയ പോലെ ആകാൻ കഴിയൂ നീ വീണ്ടും ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യരക്തം കുടിക്കണം അത് കേട്ട് നമ്മുടെ അപ്പൂപം പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് നീ പഴയ പോലെ ആവണ്ട എനിക്ക് ശാപത്ത് എന്ന് പുറത്തേക്ക് വന്നാൽ മതി ഇതിനെല്ലാം കാരണം ആ ഡിവൈസ് ഡിവൈസല്ലേ ഞാനത് നശിപ്പിച്ചു കളയാം അത് കേട്ട് വില്ലൻ ആ ഡിവൈസ് നശിപ്പിച്ചാൽ നീയും നശിക്കും ആ ഡിവൈസ് ഇല്ലാതായാൽ നീയും നീയുമില്ലാതാക്കും അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നീ ആ ഡിവൈസ് എനിക്ക് തായോ ഈ ശാപത്തിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അത് കേട്ട് നമ്മുടെ അപ്പൂപ്പൻ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ മതി ഞാൻ ഡിവൈസ് തരാം ഈ ശാപത്തിന്ന് എന്നെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ ഡിവൈസ് എടുത്ത് വില്ലൻ തന്തയുടെ നേർക്ക് നീട്ടി ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി പറയും ഞാനിത് നിനക്ക് തരാന്ന് പറയും അപ്പോൾ വില്ലൻ തന്ത ഒളിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് നമ്മുടെ അപ്പൂപ്പനെ കുത്തി ഇതിൽ നിന്ന് നിനക്ക് ഒരിക്കലും മോചനമില്ലട ഇതിനൊരു മോചനമുണ്ടെങ്കിൽ അത് നിന്റെ ഹൃദയം നിലയ്ക്കലാണ് എന്നും പറഞ്ഞിട്ട് പുള്ളി കത്തിയെടുത്ത് നമ്മുടെ അപ്പൂപ്പന്റെ നെഞ്ചിലേക്ക് കുത്തി ശ്രമിക്കും അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുപണിന്റെ പ്രയോഗം അവൾ അതേ തന്തയുടെ കൈവടി എടുത്തിട്ട് അതേ തന്തയുടെ മണ്ടക്കിട്ടോർണം കൊടുക്കും തല ഒളിഞ്ഞ് പുള്ളി താഴെ കിടക്കുമ്പോ നമ്മുടെ പൂപ്പൻ നമുക്കിനി ഇവിടെ നിൽക്കണ്ട മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരം ഈ തല പൊളിഞ്ഞ് കിടക്കുന്ന തന്തയുടെ രക്തം കാണും രക്തം കുടിച്ചാൽ തനിക്ക് പഴയ പോലെ ആരോഗ്യം കിട്ടുമല്ലോ ആ രക്തം കണ്ടിട്ട് അപ്പൂപ്പനെ വിട്ടു പോകാൻ തോന്നുന്നില്ല സോ നമ്മുടെ ആൾ ആ രക്തം വലിച്ചു കുടിക്കുകയാണ് എന്നിട്ട് മോളെയും വിളിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും അപ്പോഴാണ് ഇംഗ്ലീഷ് ആരം വരുന്നത് അയാൾ വന്ന് ആദ്യം തന്റെ അമ്മാവൻ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷാവും തന്തക്കളവ നീ ചാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനി ഈ ഉള്ളതല്ല എന്റെതാണ് താൻ എപ്പോഴേ മരിക്കേണ്ടതായിരുന്നു എന്നിട്ട് ഇത്രയും കാലം ജീവിച്ച് എന്നെ ടോർച്ചർ ചെയ്തു അപ്പണ്ട് വില്ലൻ തന്തം മരിച്ചിട്ടില്ല അയാൾ അനങ്ങുന്നുണ്ടാവും എന്നെ രക്ഷിക്കടാന്ന് പറഞ്ഞു ഇംഗ്ലീഷ് ആരം വിടാതെ ആ അപ്പൂപ്പന്റെ കഴുത്തി ചവിട്ടി ഇനി നീ തിരിച്ചു വന്നിട്ട് ഇവിടെ ആർക്കും ും പ്രയോജനമില്ല ചാവണ്ട പ്രായത്ത് ചാവടാന്ന് പറഞ്ഞ് കഴുത്ത് ഞെരിച്ചു കൊന്നുകളെ അമ്മാവനെയും കൊന്നവൻ തിരിയുമ്പോഴാണ് നമ്മുടെ പാപ്പൻ മരിച്ചു എന്ന് വിചാരിച്ച നമ്മുടെ തലയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ട് മോളെയും വിളിച്ച് ജനാലയും പൊട്ടിച്ച് അവിടെ രക്ഷപ്പെടാൻ നോക്കും പക്ഷെ വീണ്ടും മൂക്ക് പൊട്ടിയ ഇംഗ്ലീഷുകാരൻ നമ്മുടെ പാപ്പനെ വിടുന്ന ലക്ഷണമില്ല നിന്നെ ഞാൻ വീണ്ടും കൊല്ലടാന്ന് പറഞ്ഞിട്ട് അവൻ ഇരുമ്പ് ദണ്ടും എടുത്തിട്ട് പുറകെ ഓടി വരുന്നുണ്ട് അപ്പൂപ്പൻ മോളെ ഒരു ഏണി ഇറക്കി വിട്ടിട്ട് ഇവനോട് ഫൈറ്റ് ചെയ്ത് അവന് ചെറുത്ത് നിൽക്കാൻ നോക്കും പക്ഷെ നടക്കില്ല അവനോള ശക്തി ആരോഗ്യമില്ല നമ്മുടെ അപ്പൂപ്പന് അവൻ ഇരുമ്പ് വടി കൊണ്ട് ഒരുപാട് തല്ലു മേടിക്കും അപ്പൂപ്പൻ ഒരുപാട് അടി കൊടുത്തിട്ടും അപ്പൂപ്പൻ അനക്കൂല്ല നിന്നെ കൊല്ലാൻ ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും നീ എന്ത് ചെയ്താലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല വെറും വേദന മാത്രമേ ഉള്ളൂ പക്ഷെ നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടടാന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ആ ഇംഗ്ലീഷുകാരനെ അള്ളിപ്പിടിച്ച് നിലത്തേക്ക് എടുത്തൊറ്റ ചാട്ടാണ് രണ്ടുപേരും കൂടി നിലത്ത് അടിച്ച് വീണ് മരണപ്പെടും രണ്ടുപേരും മരിക്കുന്നുണ്ട് പക്ഷെ അപ്പൂപ്പന്റെ ഹൃദയമെടുപ്പ് അത് നിക്കില്ലല്ലോ കൊച്ചുമോള് താഴെ ഇറങ്ങി വന്നിട്ട് ആ ഡിവൈസ് എടുത്ത് വീണ്ടും അപ്പൂപ്പന്റെ ദേഹത്തേക്ക് വെക്കുകയാണ് അപ്പൂപ്പൻ ജീവൻ വന്നെഴുന്നേക്കും ഇപ്പോൾ പഴയതിലും ക്ഷീണാണ് ഒരുപാട് ക്ഷീണം കൊച്ചുമോളുടെ കയ്യില് രക്തം ഉണ്ടാവും ആ രക്തം കാണുമ്പോൾ അപ്പൂപ്പന് ആ രക്തം വലിച്ചു കുടിക്കാൻ തോന്നും തന്റെ കൊച്ചുമോളാണ് എന്നുള്ള കാര്യം പോലും ഒരു നിമിഷം പുള്ളി മറന്നുപോകും കഴുത്തിലേക്ക് കടിക്കാൻ പോയ ആള് പെട്ടെന്നാണ് സ്വഭാവത്തിലേക്ക് തിരിച്ചു വരിക താൻ പൂർണ്ണമായിട്ട് ഒരു ഡ്രാക്കുളിയായിട്ട് മാറാണെന്ന് അപ്പൂപ്പന മനസ്സിലായി അത് തന്റെ കൊച്ചുമോൾക്ക് ആപത്താണ് ഈ ഡിവൈസ് ആണല്ലോ എല്ലാത്തിനും കാരണം ഇനി അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ വലിയൊരു കല്ലെടുത്ത് ആ ഡിവൈസ് കുത്തിപ്പൊട്ടിക്കും അതിനകത്തുണ്ടായിരുന്ന ചീവിടം ചത്തുപോകും സോ ഡിവൈസ് നശിപ്പിച്ചാൽ ആ ഡിവൈസ് കാരണം ജീവിച്ചിരിക്കുന്ന ആളും മരണപ്പെടും അതറിഞ്ഞോണ്ട് തന്നെയാണ് അപ്പൂപ്പൻ ആ ഡിവൈസ് നശിപ്പിക്കുന്നത് അടുത്ത സീനി നമ്മുടെ അപ്പൂപ്പൻ വെളുവിളയെന്ന് വെളുത്ത് മരിച്ചു കടക്കാണ് കട്ടില് ഭാര്യ അപ്പൂപ്പന്റെ അടുത്തേക്ക് വരും അവർ കയ്യെടുത്ത് മുത്തുന്നുണ്ട് കൊച്ചുമോള് അപ്പോ പിന്നെ ദേഹത്ത് കടക്കുന്നു അവിടെ വെച്ച് ക്രോണോസ് നയൻറ്റീൻ നയൻറ്റി ത്രീ എന്ന സിനിമ അവസാനിക്കുന്നു എങ്ങനെയുണ്ട് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഒരു ചെറിയ മെസ്സേജ് ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത സിനിമകൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെ എങ്ങാൻ ഇഷ്ടപ്പെട്ടാലോ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെയുള്ള വെറൈറ്റി സിനിമകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു അടിപൊളി മിസ്റ്ററി ത്രില്ലറുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തൻ ഇറ്റ്സ് ഫ്രം ഒരു